Hello friends, HVAC Malayalam YouTube channel le pudhiya oru video like ellavarkku swagatham. Appo innathe video le naan ningale kaanikkan vannathu oru air cooled chiller aanu. Idile air cooled chiller il endokke components varunnunde, adhe pole indinte controls il endokke components varunnunde. Adekkaan innathe video le naan ningalku kaanikkan povunnathu. Appo ningale air conditioning field le pudhiya aalaanengil chiller inde work padikkan thalpariyullavaraanengil ee video full aayittu kaanuka. Appo namukku video like aadyam thanne control side kaanichu tharunnaanu. Control the user interface board and the micro control system in there. This is pressure and temperature. All are reset. 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 Sensor is connected to the chilled water sensor, suction pressure, discharge pressure, transducer. Control transformer 24 volt. Phase failure relay. System safety card is a phase failure. The function is a phase failure. Chiller on. Safety is a phase failure relay. പിന്നെ വരുന്നത് ഒരു കറന്റ് ട്രാൻസ്ഫോമർ ആണ് കംപ്രസ്സറിന്റെ റണ്ണിംഗ് കറന്റ് മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻഗേജ് ആംപിയർ എന്തെങ്കിലും കൂടുതൽ എടുക്കാനെങ്കിൽ ചില്ലറിനെ ഓഫ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കറന്റ് ട്രാൻസ്ഫോമർ കൊടുത്തിരിക്കുന്നത് രണ്ട് കംപ്രസ്സറിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ കുറച്ച് കോണ്ടാക്ടേഴ്സ് ഉണ്ട് ഇത് കണ്ടൻസർ ഫാൻ മോട്ടറിന്റെ കോണ്ടാക്ടറാണ് കണ്ടൻസർ ഫാൻ മോട്ടർ എല്ലാം ത്രീ ഫേസിന്റെ ആണ് പിന്നെ ഇവിടെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് സർക്യൂട്ട് ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടൻസർ ഫാൻ മോട്ടറിനുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് അപ്പോൾ ഇത്രയാണ് കൺട്രോൾ പാനലിൽ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് പോയി നോക്കാം ഈ ചില്ലർ മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്ക്രൂ കംപ്രസ്സറാണുള്ളത് ഇതിൽ ഇത് ഹാൻഡ് ബെല്ലിൻ്റെ സ്ക്രൂ കംപ്രസ്സറാണ് ഇതിൻ്റെ കംപ്രസർ സൈഡിൽ വന്നിട്ട് ഇത് എൻ്റെ ഡിസ്ചാർജ് സൈഡാണ് കംപ്രസറിൻ്റെ ഈ ഭാഗം ഡിസ്ചാർജ് സൈഡാണ് ഇത് ഓയിൽ സെപ്പറേറ്റർ സൈഡാണ് ഇതിൻ്റെ ഡിസ്ചാർജിൽ വന്നിട്ട് ഇതിൽ ഇവിടെ ഡിസ്ചാർജ് വാൽവിന് താഴേത് എൻ ആർ വി ആണിത് ഇതിൻ്റെ ഉള്ളിൽ എൻ നോൺ റിട്ടേൺ വാൾവ് ഉണ്ട് ഈ വാൽവിൻ്റെ ഉള്ളിൽ അതിനുശേഷം ഓയിൽ സെപ്പറേറ്ററിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഡിസ്ചാർജ് പ്രഷർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഹൈ പ്രഷർ വന്നവരാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രഷറിൽ കൂടുതൽ ഹൈ പ്രഷർ വരികയാണെങ്കിൽ ഇത് ചില്ലറിനെ ട്രിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ പ്രഷർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അതായത് അതിനുശേഷം ട്രാൻസ്ഡ്യൂസർ ഉണ്ട് പ്രഷർ ഡിസ്പ്ലേയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഉണ്ട് പിന്നെ ഈ എൻ ആർ വിക്ക് താഴെയായിട്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് ഡിസ്ചാർജ് ടെമ്പറേച്ചർ സെൻസർ ഇൻ കേസ് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നൂറ് ഡിഗ്രിയും 110 ഡിഗ്രി അതിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ പോകുകയാണെങ്കിൽ ഇത് ചില്ലറിനെ ഓഫായി കളയും സേഫ്റ്റി ഡിവൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ പിന്നെ ഇതിൻ്റെ കംപ്രസറിൻ്റെ ടെർമിനൽ ബോക്സ് ആണിത് അതിന് ടെർമിനൽ ബോക്സിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് റീസെറ്റ് ബട്ടൺ ആണ് ഇത് ഇതിൻ്റെ ഉള്ളിലൊരു മോട്ടോർ പ്രൊട്ടക്ടർ ഉണ്ട് കംപ്രസറിൻ്റെ ടെർമിനലിൻ്റെ ഉള്ളിൽ മോട്ടോർ പ്രൊട്ടക്ടർ അത് ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഇത് പിന്നെ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താലാണ് റീസെറ്റ് ആവുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കംപ്രസറിൻ്റെ ബോട്ടത്തിൽ ഇവിടെ ഒരു ഓയിൽ ലെവൽ സെൻസർ ഉണ്ട് ഇത് കംപ്രസർ ഇൻ കേസ് ഓയിൽ കുറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്ററിൽ ഓയിൽ കുറയുകയാണെങ്കിൽ കംപ്രസറിനെ ഓൺ ആക്കില്ല ഇത് അതൊരു സേഫ്റ്റി ഡിവൈസ് ആയി കൊടുത്തിരിക്കുന്നത് ഓയിൽ ലെവൽ സെൻസർ അതിനുശേഷം ഇവിടെ അതിൻ്റെ താഴെ ഓയിൽ ഹീറ്ററാണിത് ഓയിലിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം പിന്നെ സക്ഷൻ സൈഡാണ് ഇതിൻ്റെ കംപ്രസറിൻ്റെ സക്ഷൻ ഭാഗം ഇതാണ് സക്ഷൻ സൈഡിലൊരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട് സക്ഷൻ പ്രഷർ ട്രാൻസ്ഡ്യൂസർ പിന്നെ അടുത്തതായിട്ട് വരുന്നതിന് കംപ്രസറിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ
മറുഭാഗത്ത് കംപ്രസറിൻ്റെ ലോഡിംഗ് അൺലോഡിംഗ് സോളിനോയിഡ് വാൽവ്സ് ആണ്. ഇവിടെ മൂന്ന് സോളിനോയിഡ് ലോഡിംഗ് അൺലോഡിംഗ് സോളിനോയിഡ് വാൽവ്സ് ആണ്. ഇത് ചില്ല് വാട്ടർ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇതിൻ്റെ കംപ്രസർ ലോഡിംഗ് അൺലോഡിംഗ് ആവുന്നതിൻ്റെ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ട്രാൻസ്ഡ്യൂസർ കൊടുത്തിട്ടുണ്ട്. ഓയിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറാണത്. ഓയിൽ പ്രഷർ മോണിറ്ററിംഗ് വേണ്ട. അതിൻ്റെ ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫ്ലാഞ്ചിൻ്റെ ഉള്ളിലാണ് ഓയിൽ ഫിൽറ്ററും വരുന്നത്. ആ ഫ്ലാഞ്ച് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഫിൽറ്ററും അതിൻ്റെ അഴിച്ചെടുക്കാം. പിന്നെ വരുന്നത് ഈ ലൈനാണ്. ഇത് ലിക്വിഡ് ഇഞ്ചക്ഷൻ ലൈനാണ്. ഇത് ലിക്വിഡ് ലൈനിൽ നിന്ന് ചെറിയ ലൈൻ ടാപ്പ് ചെയ്തെടുത്തിരിക്കുകയാണത്. ഇത് കംപ്രസറിനെ കൂളിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിക്വിഡ് ഇഞ്ചക്ഷൻ. വൈൻഡിങ് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഇത് കംപ്രസറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിക്വിഡ് ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നേരെ കംപ്രസർ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ എയർ കൂൾഡ് കണ്ടൻസറാണ്. എയർ കൂൾഡ് കണ്ടൻസർ പോയി പിന്നെ നേരെ ലിക്വിഡ് ലൈനിൽ വരുന്ന കമ്പണൻസാണ് ഇക്കണോമൈസർ. ഇക്കണോമൈസർ എന്തിനാന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇക്കണോമൈസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെയാണ് വർക്കാവുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നത്. ഇത് ഇക്കണോമൈസർ യൂസ് ചെയ്യുന്നത് മറ്റേ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനും പിന്നെ കംപ്രസറിനൊരു എക്സ്ട്രാ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇക്കണോമൈസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളൊരു ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിന് ഇക്കണോമൈസറിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ വാൽവും അതേപോലെ ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവും ഉണ്ട്. ഒരു സോളിനോയിഡ് വാൽവും കൊടുത്തിട്ടുണ്ട്. ഈ സോളിനോയിഡ് വാൽവാണ് ഇതിനെ ഓൺ ഓഫ് ആക്കുന്നത്. ഇക്കണോമൈസർ ആവശ്യമുള്ള സമയത്ത് ഓൺ ആവുകയും ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ആക്കിയിടുന്നു. അപ്പോൾ സോളിനോയിഡ് വാൽവ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ മെയിൻ വന്നിട്ട് ഇത് ലിക്വിഡ് ലൈൻ സോളിനോയിഡ് വാൽവാണിത്. ഇത് യൂണിറ്റ് ഓഫ് ആകുമ്പോൾ പമ്പ് ഡൗൺ ആയിട്ടാണ് സിസ്റ്റം ചില്ലർ ഓഫ് ആകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ആകുമ്പോൾ ലിക്വിഡ് ലൈൻ വാൽവ് ക്ലോസ് ആകുന്നതിന് ശേഷം പമ്പ് ഡൗൺ ആയിക്കഴിഞ്ഞ ശേഷം കംപ്രസർ ഓഫ് ആവണം. അതിന് വേണ്ടിയിട്ട് ഇത് ഓഫായിരിക്കുന്ന സമയത്ത് ലിക്വിഡ് ഫുള്ള് കണ്ടൻസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് ലൈനിൽ സോളിനോയിഡ് വാൽവ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവാണിത്. ഇത് ആവശ്യമുള്ള റെഫ്രിജറൻറ്റിന് ഇവാപറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് വെച്ചിരിക്കുന്നത്. ഇത് വർക്കാവുന്നത് സക്ഷൻ സൂപ്പർ ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഈ എക്സ്പാൻഷൻ വാൽവ് വർക്കാവുന്നത്. പിന്നെ വരുന്നത് സെൽ ആൻഡ് ട്യൂബ് ഇവാപറേറ്ററാണിത്. ഇപ്പോൾ സെൽ ആൻഡ് ട്യൂബ് ഇവാപറേറ്ററിൽ അറിയാം, നിങ്ങൾക്ക് ട്യൂബിലൂടെ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യും, അതോടെ ഷെല്ലിലൂടെ വെള്ളമാണ് പാസ് ചെയ്യുന്നത്. ഇത് ഡി എക്സ് ടൈപ്പ് ഇവാപറേറ്ററെന്ന് ഇതിന് പറയുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇത് മുകളിൽ ഇത് ചിൽഡ് വാട്ടർ ഇൻലെറ്റാണ്. ഇൻലെറ്റ് നേരെ വന്നിട്ട് ഷെൽ സൈഡിലേക്ക് പോയിരിക്കുന്നു. അതിനുശേഷം ഇത് ഔട്ട്ലെറ്റ് നേരെ ബിൽഡിങ്ങിലേക്ക് പോകുന്നു. ഇത് ചിൽഡ് വാട്ടർ സെൻസർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചിൽഡ് വാട്ടർ ടെമ്പറേച്ചർ സെൻസറാണിത്. രണ്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റിലും സെൻസറുണ്ട്. പിന്നെ രണ്ട് കംപ്രസറിൻ്റെ സക്ഷൻ ടെമ്പറേച്ചർ സെൻസറാണിത്. രണ്ട് കംപ്രസറിലും സക്ഷൻ ടെമ്പറേച്ചർ സെൻസറുണ്ട്. എയർ കൂൾഡ് കണ്ടൻസർ. അപ്പോൾ ഇത്രയാണ് ഒരു എയർ കൂൾഡ് ചില്ലറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ചാനലിൽ കൂടുതലായിട്ടും HVAC റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആയിരുന്നു കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എയർ കണ്ടീഷനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.